السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു പുതിയ വിഷയം ആരംഭിക്കുകയാണ്. സ്ത്രീകൾക്ക് ആവശ്യമായ ചില കാര്യങ്ങൾ, സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട ചില വിഷയങ്ങൾ പറഞ്ഞ് തരണം എന്ന് പറഞ്ഞ് ഒരു സുഹൃത്ത് ആവശ്യപ്പെട്ടതനുസരിച്ച് സ്ത്രീകൾക്ക് മാത്രം ഒരു ക്ലാസ്, ഒരവലോകനം, ഒരു പഠനം ചെറിയ നിലയ്ക്കെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അത് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഉപകരിക്കുന്ന വിഷയങ്ങളായി അള്ളാഹു സ്വീകരിക്കട്ടെ. സ്ത്രീ എന്ന് പറയുന്നത് പരിശുദ്ധമായ ഇസ്ലാം വലിയ ബഹുമാനം നൽകിയ ഒരു വിഭാഗമാണ്. പല ആളുകളും ധരിക്കുന്നത് പോലെ സ്ത്രീക്ക് ഇസ്ലാം ഒരു സ്ഥാനവും നൽകിയിട്ടില്ല എന്ന ധാരണ ഒരിക്കലും ശരിയല്ല. സ്ത്രീക്ക് ഇസ്ലാം നൽകിയത് അത്ര സ്ഥാനം ഒരു മതവും ഒരു പ്രസ്ഥാനവും നൽകിയിട്ടില്ല എന്ന് വേണം പറയാൻ. അത്രമാത്രം സ്ഥാനമാണ് സ്ത്രീകൾക്ക് പരിശുദ്ധമായി ഇസ്ലാം നൽകിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് തന്നെ നോക്കുക. സൂറത്തുൽ ഖുമാൻ ഇനിയവരായത്ത് وَوَصَّيْنَا الْإِنسَانَ بِوَالِدَيْهِ حَمَلَتْهُ أُمُّهُ وَهْنًا عَلَى وَهْنٍ وَفِصَالُهُ فِي عَامَيْنِ أَنِ اشْكُرْ لِي وَلِوَالِدَيْكَ إِلَيَّ الْمَصِيرُ. സൂറത്തുൽ ഖുമാനിലെ 14-ാമത്തെ വചനമാണിത്. وَوَصَّيْنَا الْإِنسَانَ بِوَالِدَيْهِ, അള്ളാഹു പറയുകയാണ് തൻ്റെ മാതാപിതാക്കളെ സംബന്ധിച്ചു മനുഷ്യനോട് നാം വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഹമലത്തുഹു ഉമ്മുഹു വഹുനൻ അലാ വഹുനിൻ, അവൻ്റെ മാതാവ് മേൽക്കുമേൽ ക്ഷീണത്തോടുകൂടെയാണ് അവനെ ഗർഭം ചുമന്നത്. വഹുനൻ അലാ വഹുൻ, ഒരു മാതാവ് തൻ്റെ ശിശുവിന് ഗർഭം ധരിക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. പ്രയാസങ്ങൾക്ക് മീത പ്രയാസം, ക്ഷീണത്തിന് മീത ക്ഷീണവും സഹിച്ചുകൊണ്ടാണ് ഓരോ ശിശുവിനെയും മാതാവ് ഗർഭം ചുമക്കുന്നത്. ഒഫിസാലുഹു ഫി ആമൈൻ, അവൻ്റെ മുലകുടി അവസാനിപ്പിച്ചത് രണ്ടു കൊല്ലം കൊണ്ടുമാണ്. അഥവാ 2-10 മാസത്തോളം ഗർഭം ചുമക്കുകയും 2 വർഷം ഈ കുഞ്ഞിന് വേണ്ടി ഉറക്കമൊഴിക്കുകയും ആ കുഞ്ഞിന് മുലയൂട്ടുകയും ചെയ്യുന്ന ആ സ്വഭാവം ഖുർആൻ പ്രത്യേകം എടുത്തു പറയുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, അനിഷ്കുറിലി വലിവാരിതയിക്ക ഇലയിൽ നസീർ, എനിക്കും നിൻ്റെ മാതാപിതാക്കൾക്കും നീ നന്ദി ചെയ്യണം കേട്ടോ. ഇലയിൽ മസീർ, എന്നിലേക്കാണ് നിൻ്റെ മടക്കം. അള്ളാഹു വളരെ വ്യക്തമായി ഖുർആനിൽ പറഞ്ഞ ഒരു വചനമാണിത്. ഇവിടെ ആദ്യം പ്രതിപാദിച്ചത് വസീനൽ ഇൻസാൻ അബി വാലിദൈഹി എന്നാണ്. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്ന് അള്ളാഹു വസീത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പിന്നെ തുടങ്ങുന്നത് മാതാവിനെയാണ് ആദ്യം പ്രതിപാദിക്കുന്നത്. ആ മാതാവ് ഈ മനുഷ്യന് വേണ്ടി, തൻ്റെ കുഞ്ഞിന് വേണ്ടി കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ ഖുർആൻ എടുത്തു പറയുകയാണ്. ഗർഭം ചുമക്കുകയും പ്രസവിക്കുകയും ചെയ്യുക, അതനുഭവിക്കുന്ന സ്ത്രീകൾക്ക് മാത്രമേ അതിൻ്റെ വേദന അറിയുകയുള്ളൂ. ഒരിക്കൽ ഒരു സംഭവം പറയാം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഒരു മനുഷ്യൻ, അദ്ദേഹം തൻ്റെ ഉമ്മയെ ചുമന്നുകൊണ്ട്, പ്രായമെത്തിയ ഉമ്മയെ ചുമലിൽ ഏറ്റി ചുമന്നുകൊണ്ട് തവാഫ് ചെയ്യുകയാണ്. അങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന രംഗം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ കാണുന്നുണ്ട്. അദ്ദേഹം ചോദിച്ചു, ഈ ചുമന്ന് മാതാവിനെ ചുമന്നു തവാഫ് ചെയ്യുന്ന ആൾ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആകുന്ന മഹാപണ്ഡിതനാണ് അദ്ദേഹം. സഹാബികളിൽ വളരെ പാണ്ഡിത്യമുള്ള മഹാനാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, അതറാനി ജസൈതുഹ, മഹാന്യരെ, ഞാൻ എൻ്റെ മാതാവിന് അവർ എനിക്ക് കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾക്കൊക്കെയും
ഞാൻ അവർക്ക് അതിന് പ്രതിഫലമായി ഞാൻ ഈ ചുമന്നു നടന്ന് അദ്ദേഹത്തെ എൻ്റെ മാതാവിനെ ചുമന്നുകൊണ്ട് തവാഫ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഇത് അവർക്ക് ഞാൻ ചെയ്തു കൊടുത്ത അവരെനിക്ക് ചെയ്തു തന്ന ആ കഷ്ടപ്പാടുകൾക്ക് പകരമാകുമോ, അതിന് ഞാൻ പ്രതിഫലമായിട്ട് ഇതിനെ അംഗീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, فقال له ذلك الرجل العالم ابن عمر بهمان بطة بندى ابن عمر رضي الله عنهما من السنود برني لا إلا من ولا بزفرة من زفراتها ولا بطلقة من طلقاتها حين بلعتك من بطنها عندما ماذا ودنى غربان شمان برسبيت سميت أبار أنا ببيت برسبا نمبر تندى ഒരു നൊമ്പരത്തിന് പോലും ഇത് മതിയായിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹുമ ആ മകനോട് മറുപടി പറയുകയുണ്ടായി. പ്രസവ വേദന അനുഭവിക്കുന്ന ആ സ്ത്രീ അവരനുഭവിക്കുന്ന മരണവേദനയുടെ തത്തുല്യമായ വേദനയാണ് അല്ലെങ്കിൽ ഇതിന് പകുതി വേദനയാണ് പ്രസവ വേദന എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പോൾ ഒരിക്കലും മോനെ നിന്റെ മാതാവ് അനുഭവിച്ച പ്രസവ വേദനയുടെ ഒരു വേദനയ്ക്ക് പോലും നീ ഇപ്പോൾ ചെയ്ത ഈ സേവനം മതിയായിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറയുകയുണ്ടായി. മാത്രമല്ല ഒരു ഹദീസിൽ കാണാം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സഹാബി ചോദിക്കുകയാണ്, മൻ അഹഖ്ഖു നാസ് ബി ഹുസ്നി സഹാബത്തി, തിരുനബിയെ എന്നെ മാതാവുണ്ട് പിതാവുണ്ട്, എന്നാൽ എൻ്റെ മാതാപിതാക്കളിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ഏറ്റവും കൂടുതൽ സഹായിക്കുകയും ചെയ്യേണ്ടത് ആരെയാണ്? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മുക്ക, നിൻ്റെ ഉമ്മയെയാണ് നീ വളരെ കൂടുതൽ സ്നേഹിക്കേണ്ടതും സഹായിക്കേണ്ടതും കാരുണ്യം ചൊരിയേണ്ടതും. സുമ്മകാല സുമ്മമൻ, എന്നാൽ പിന്നെ ആരാണ്? വീണ്ടും അവിടുന്ന് പറഞ്ഞു, ഉമ്മുക്ക, നിന്റെ മാതാവ് തന്നെയാണ്. വീണ്ടും ആ സഹാബി ചോദിച്ചു, സുമ്മമൻ, പിന്നെ ആരെയാണ് ഞാൻ ഏറ്റവും സ്നേഹിക്കേണ്ടത് അല്ലെങ്കിൽ ഞാൻ ഏറ്റവും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടത്? അവിടുന്ന് വീണ്ടും പറഞ്ഞു, ഉമ്മുക്ക, നിന്റെ മാതാവിനെ തന്നെയാണ്. മൂന്ന് പ്രാവശ്യവും ഉമ്മുക്ക എന്ന് പറഞ്ഞു. പിന്നീട് ആ സഹാബി ചോദിച്ചു, സുമ്മമൻ, പിന്നെ ആരെയാണ്? കാല അബൂക്ക, നാലാമത്തെ പ്രാവശ്യമാണ് അബൂക്ക, നിന്റെ പിതാവിനെ എന്ന് പറഞ്ഞത്. ഈ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്തതായ ഹദീസാണ്. ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണ്, മാതാവിനോട് ഒരു മകൻ കാണിക്കേണ്ടുന്ന കടമ. സാധാരണഗതിയിൽ സ്ത്രീയായതുകൊണ്ടും പാപമായതുകൊണ്ടും ഉപ്പയെപ്പോലെ ഗൗരവമില്ലാത്ത ആളായതുകൊണ്ടും മാതാക്കളെ അവഗണിക്കുന്ന ഒരു സ്വഭാവം സ്വാഭാവികമായും ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ അവസ്ഥയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശങ്ങൾ കേൾക്കുക, സ്ത്രീകൾക്ക് എത്രമാത്രം പ്രാധാന്യമാണ് പരിശുദ്ധമായ ദീൻ നൽകിയിട്ടുള്ളത് എന്നൊക്കെ ധരിക്കുക, അതൊക്കെ പഠിച്ചിരിക്കുക നമുക്ക് അത്യാവശ്യമാണ്. ചില സ്ത്രീകളെങ്കിലും പറയുകയോ അല്ലെങ്കിൽ വിചാരിക്കുകയോ ചെയ്തിട്ടുണ്ടാകും, ഞങ്ങൾ അവഗണിക്കപ്പെടുന്ന വിഭാഗമാണ്, വീടിൻ്റെ അകത്തളങ്ങളിൽ ഒതുങ്ങിക്കഴിയേണ്ടുന്ന, പുറത്ത് പുരുഷന്മാരെപ്പോലെ പുറത്തിറങ്ങാൻ സ്വാതന്ത്ര്യമില്ലാത്ത, വളരെ ദയനീയമായ ഒരു വിഭാഗമാണ് ഞങ്ങളെന്ന് ചില സ്ത്രീകളെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ ധാരണ ഒരിക്കലും ശരിയല്ല. പരിശുദ്ധമായ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയത് അത്ര ബഹുമാനം ഒരു പുരുഷനും നൽകിയിട്ടില്ല. മാത്രമല്ല പരിശുദ്ധ ഖുർആനു ഷരീഫ് തന്നെ ആ സ്ത്രീ അനുഭവിക്കുന്ന പ്രസവ നൊമ്പരത്തെക്കുറിച്ചും ഗർഭവേദനയെക്കുറിച്ചും അവൾ അനുഭവിക്കുന്ന ത്യാഗങ്ങളെക്കുറിച്ചുമൊക്കെ അടിവര ഇട്ടുകൊണ്ടാണ് വിവരിച്ചിട്ടുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ, സ്ത്രീക്ക് ഇസ്ലാം വലിയ ബഹുമാനമാണ് നൽകിയിട്ടുള്ളത്, വലിയ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരു മാതാവ് എന്നുള്ള നിലക്ക് ആ മാതാവിനോട് എത്രമാത്രം മക്കൾ കടമപ്പെട്ടിരിക്കുന്നു എന്ന വിഷയം പരിശുദ്ധമായ ഖുർആനു ഷരീഫും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യമായ വചനങ്ങളും ഒക്കെ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അല്പാൽപമായി ചില കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. അള്ളാഹു അതിന് തൗഫീക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.